കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഏർപ്പെടുത്തിയ അച്ചടി ദൃശ്യ മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അവാർഡ് വിതരണം നിർവഹിച്ചു. കുടുംബമേളയും സംഘടിപ്പിച്ചു. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ്. പ്രസ് ഫോറം സ്ഥാപക പ്രസിഡന്റ് എം വി ദാമോദരന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മികച്ച വാർത്തയ്ക്കുള്ള അവാർഡ് കണ്ണൂർ മാതൃഭൂമി സ്റ്റാഫ് റിപ്പോർട്ടർ പി പി ലിബീഷ് കുമാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിൽ നിന്നും ഏറ്റുവാങ്ങി. മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച പറക്കും റോറോ പരമ്പരയ്ക്കാണ് അവാർഡ്. മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തകനുള്ള സുരേന്ദ്രൻ നീലേശ്വരം സ്മാരക മാധ്യമ അവാർഡ് ഏഷ്യാനെറ്റ് ന്യൂസിലെ ചീഫ് റിപ്പോർട്ടർ ഫൈസൽ ബിൻ അഹമ്മദിന് മന്ത്രി സമ്മാനിച്ചു. 1400 ജലതുരംഗങ്ങൾ നിർമ്മിച്ച കുഞ്ഞമ്പുവേട്ടന്റെ ത്യാഗപൂർണമായ ജീവിതത്തിന്റെ സഫലതയും പ്രകൃതിബോധവും പ്രതിഫലിപ്പിച്ച വാർത്തയ്ക്കാണ് പുരസ്കാരം. വാർത്തയ്ക്ക് ദൃശ്യപൊലിമ നൽകിയ ക്യാമറമാൻ സുനിൽകുമാർ ബേപ്പിനെ പ്രസ് ഫോറം ഉപഹാരം നൽകി അനുമോദിച്ചു. അട്ടക്കാട്ടെ ആദ്യകാല കർഷക സംഘം പ്രവർത്തകൻ തോട്ടോൻ കോമൻ മണിയാണിയുടെ സ്മരണയ്ക്ക് കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ മികച്ച ഗ്രാമീണ റിപ്പോർട്ടറിനുള്ള മാധ്യമ അവാർഡ് ദേശാഭിമാനി ചെറുവത്തൂർ ലേഖകൻ വിജിൻദാസ് കിനാത്തിൽ ഏറ്റുവാങ്ങി. ആദ്യകാല കർഷക കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ വി രാമുണ്ണിയുടെ സ്മരണയ്ക്കായി കുടുംബം സായാഹ്ന പത്രങ്ങളിലെ റിപ്പോർട്ടർമാർക്കായി ഏർപ്പെടുത്തിയ അവാർഡ് ഉത്തരദേശം ലേഖകൻ സുരേഷ് പയ്യങ്ങാനവും ഏറ്റുവാങ്ങി. മാധ്യമപ്രവർത്തകർ കൂടുതൽ ക്രിയാത്മകമായി ഇടപെടണമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. പക്ഷേ സമകാലിക സാഹചര്യങ്ങളിൽ വളരെ ഖേദപൂർവം നാം തിരിച്ചറിയുന്നതായ ഒരു കാര്യം, പലപ്പോഴും മാധ്യമപ്രവർത്തകർ മാധ്യമത്തിൻ്റെ പിന്നിലുള്ള മൂലധനത്തിൻ്റെ ഇംഗിതത്തിന് അനുസൃതമായി പെരുമാറുന്നു എന്നുള്ളതാണ്. നേരിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സുധീരമായ നിലപാടുകളെടുത്ത ഒട്ടനവധി പത്രപ്രവർത്തകർ ജീവിച്ചു പോയ ഒരു നാടാണ് കേരളം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പോലെ, കെ എസ് ഡി ബാലകൃഷ്ണപിള്ളയെ പോലെയൊക്കെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നിർഭയം നേരിൻ്റെ പക്ഷത്ത് നിൽക്കാൻ തയ്യാറായ വലിയ ഒരു നിര പത്രപ്രവർത്തകർ കേരളത്തിന്റെ ഇന്നലെകളിലുണ്ട്. കാഞ്ഞങ്ങാട് ബിഗ്മാൾ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. എം എൽ എമാരായ ഇ ചന്ദ്രശേഖരൻ, എം രാജഗോപാൽ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത, മുൻ നഗരസഭാ ചെയർമാൻ വി വി രമേശൻ, സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് സി കുഞ്ഞാമത് പാലക്കി, ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ, എ ഹമീദ് ഹാജി, അഡ്വക്കറ്റ് എൻ എ ഖാലിദ്, സുധാകരൻ മടിക്കെ, സി രാജൻ പെരിയാർ തുടങ്ങിയവർ സംബന്ധിച്ചു. അവാർഡ് പ്രസ് ഫോറം ട്രഷറർ ഫസലു റഹ്മാൻ പരിചയപ്പെടുത്തി. കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് കെ എസ് ഹരി നന്ദിയും പറഞ്ഞു. കുടുംബസംഗമത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.